हेलो सर, സാർ ഞാനിവിടെ തെലുങ്കൊക്കെ ഒന്ന് മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഇതുവരെയുള്ള ഡീറ്റെയിൽസ് വെച്ച് നോക്കുമ്പോൾ ഇതിപ്പോ മൂന്നാമത്തെ കുട്ടിയാണ് ഇങ്ങനെ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും തട്ടിക്കൊണ്ടു പോയതിനു ശേഷം പിന്നെ കിട്ടുന്ന ഡെഡ് ബോഡി മാത്രമാണ് സാർ. എല്ലാ കൊലയ്ക്കും ഒരേ സ്വഭാവം. സോ ഇതൊരു സാധാരണ ക്രിമിനൽ കേസ് ആർക്കും കാണാൻ പറ്റുന്നില്ല സാർ. ഗ്രാമീണൻ ഡിസ്റ്റർബാണ് സാർ. സാർ ഏതായാലും ഞാൻ ഗ്രാമം വരെ ഒന്ന് പോയി നോക്കാം. ഹലോ ഡോക്ടർ, ഇത് ഞാനാ സാം. ദിസ് ഇസ് എ വെരി സീരിയസ് കേസ്. ഡോക്ടർ വന്നേ പറ്റുള്ളൂ. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. Doctor, the patient stage is very critical. What happened? She has been admitted in ICU. She is bleeding profusely. Okay, we will see. Doctor, the kalinjona thade case na. How is her wife? Kalsila wound. Okay, okay. Blood to allante poikondirikkya. Okay, arrange for CVP sir and check her CT. Sir. Make it fast. Okay. Bring her to the theater fast. Yeah, take care. ഹലോ ഡോ. ഹായ്, ഐ എം എസ് വി സാജിപോൾ. ഐ എം ഡോക്ടർ റാം. ഡോക്ടർ മലയാളിയാണല്ലേ? അതെ. എന്താ ഇവിടെ? ഞാൻ ആ കുട്ടിയെ എത്തിച്ചത്. ഓ, ഷീസ് ബാഡ്ലി ഇഞ്ചുവേർഡ്. ഇപ്പൊ തന്നെ ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത്. കഴുത്തിന് താഴെയുള്ള മെയിൻ നെറിവിലാണ് മുറിവ്. ശരിക്കും ബ്ലഡ് പോയിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇങ്ങനെ? ഞാൻ തന്നെ ഇതുപോലത്തെ ഇപ്പൊ മൂന്നാമത്തെ കേസ് അറ്റൻഡ് ചെയ്യുന്ന ഡോക്ടർ. ഈ അറ്റാക്ക് എല്ലാം ഒരു മനോരോഗം ചെയ്തു എന്നാണ് ഞങ്ങളുടെ സംശയം. ശരിക്കും പറഞ്ഞാൽ ഒരു സൈക്കോപാത്തി. നമ്മൾ സാധാരണ പറയാറുള്ള റിപ്പറിന്റെ വേറൊരു പതിപ്പ്. ഇവരെ ട്രേസ് ചെയ്യാൻ ഒരു മാർഗ്ഗമില്ല സർ. ഇവരെപ്പോ അറ്റാക്ക് ചെയ്യുമെന്നോ ഇവർ ആരെന്നോ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം സാധാരണ സമയങ്ങളിൽ ഇവർ വളരെ നോർമൽ ആയിരിക്കും. നമ്മുടെ ഇടയിൽ ഇവരെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. ചിലപ്പോ നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാളായിരിക്കും. എന്താ സർ ഇവർക്കിത് ചെയ്യാനുള്ള ഒരു പ്രേരണ? പ്രേരണ സാധാരണ പ്രത്യേകിച്ച് പ്രേരണ ഒന്നും വേണമെന്നില്ല. ഇതൊരു മെന്റൽ ഇൻബാലൻസ് ആണ്. സാഹചര്യം കൊണ്ട് ഇങ്ങനെയാകാം, അല്ലെങ്കിൽ ജന്മനാലും സംഭവിക്കാം. ഉദാഹരണത്തിന്, നമ്മുടെ ഇപ്പോഴത്തെ വില്ലന്റെ ഇൻട്രസ്റ്റ് കുട്ടികളുടെ കഴുത്തിൽ ഞരം പറത്ത് രക്തം ചെന്നത് കാണുന്നതാ. ഇതെന്താ സാർ നമ്മുടെ ഇടയിൽ ഇങ്ങനെ? അതും ഈ ഹൈടെക് സിറ്റിയിൽ. അയ്യോ സോറി, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഇനി അവൻ അടുത്ത അറ്റാക്കിന് മുതിരുന്നതിന് മുമ്പ് അവനെ ട്രാപ്പ് ചെയ്യണം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.
ఇక్కడకు సా ഇങ്ങനെ ഓരോ അഞ്ച് മിനിറ്റ് കൂടുമ്പോഴും എവിടെ എത്തി എവിടെ എത്തിന്ന് വിളിച്ചു വെച്ചോണ്ടിരുന്ന ഞാൻ എന്ത് പറയാനാ? ഞാൻ ഇവിടെ ട്രാഫിക് ബ്ലോക്കിപ്പെട്ട് കിടക്കുക. പിന്നെ ചൂടാവാതെ ഇതൊക്കെ പറഞ്ഞ മനസ്സിലാക്കാനുള്ള വിവരം നിനക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറയായിരുന്നു. ഏയ് ശ്യാമ, കാമുകിയായിരുന്നു, ഈ തിരിച്ചു വിളിക്കായിരുന്നു. ഇതിപ്പോ ഭാര്യയല്ലേ, നല്ലിടത്ത് പോട്ടെ. എന്റെ ശ്യാമ, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാതെ ഞാൻ അല്പം തിരക്കിലായി പോയി. ഓ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എപ്പോഴാ സമയമുള്ളത്?
ഇങ്ങനെ ഒരു അമ്മയെ നിനക്ക് എവിടെ നിന്ന് കിട്ടിയേ? അച്ഛാ, അച്ഛനെ ഇനി വീട്ടിലിരുന്നാ മതി. അങ്ങനെ വീട്ടിലിരുന്നാ പിന്നെ എന്റെ മോക്ക് ഉടുപ്പും മിഠായിയൊക്കെ മേടിക്കാൻ പൈസ വേണ്ടേ? ഏ, ഇതെവിടെ പോണു? അച്ഛാ, അച്ഛന് എത്ര പൈസ വേണമെങ്കിലും എടുത്തോ. ഇത്രയും പൈസ പോരെ? ആ, ഇത്രയും പൈസ മതി ഉടുപ്പ് വാങ്ങാനും മിഠായി വാങ്ങാനും പിന്നെ നിന്റെ കെട്ടിച്ചയക്കാനും ഇത് കൂടുതലാ. ഇവിടെ കൊണ്ട് ഒരു രക്ഷയില്ല. ഇന്ന് ഏതോ ഹരീഷിനെ ഇടിച്ചു എന്ന് പറഞ്ഞ ടീച്ചർ കംപ്ലൈന്റ് പറഞ്ഞു. എടി, അവള് കൊച്ചുകുട്ടിയല്ലേ? അതെ, ഇങ്ങനെ കൊഞ്ചിച്ചോ. കാർത്തിക് എവിടെ? ആ, എന്തു പറ്റി? ചെല്ല്, പോയി പെട്ടെന്ന് റെഡിയാവും. ഇവിടെ കൊണ്ടുവന്ന് സൈക്കോളജിസ്റ്റിനെ കാണാന്ന് പറഞ്ഞല്ലേ? ഒന്ന് പതുക്കെ അപ്പുറത്തെ ഫ്ലാറ്റുകാർ മുഴുവൻ കേട്ട് കാണും. എനിക്ക് സൗണ്ട് പ്രൂഫ് ഒന്നുമില്ല, ഞാൻ ഇങ്ങനെയാ. ഓ, എന്തൊരു കഷ്ടമാണത്. ഇവിടെ എനിക്ക് ആകെ പരിചയമുള്ള ഒരു മലയാളി ഫാമിലി നിങ്ങളുടേതാണ്. പക്ഷെ നിങ്ങളെയൊക്കെ കാണുന്നത് തന്നെ വല്ലപ്പോഴും. രാമന് രാവിലെ എണീറ്റാ രാത്രി കിടക്കണ വരെ ഹോസ്പിറ്റലിൽ മാത്രമേ ഉള്ളൂ. ഇവള് കൊച്ചായിരുന്നപ്പോ ഒരു കൈ മാറിയെടുക്കാൻ പോലും രാമനെ കിട്ടില്ലായിരുന്നു. എനിക്ക് പറഞ്ഞ പോലെ ശ്വാസം വിടാൻ പോലും സമയമില്ല. ഫുൾ ടൈം ബിസിയാ. ഒരു ഭാഗത്ത് ക്ലിനിക്, പിന്നെ ഇപ്പോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ കൺസൾട്ടൻസി. ഇവൾക്ക് എപ്പോഴും പിന്നെ ഞാൻ കൂടെ തന്നെ വേണം. ആ, അതെങ്ങനെയാ? കല്യാണം കഴിഞ്ഞ് രണ്ട് കുട്ടികളുണ്ടെങ്കിലും ശ്യാമയ്ക്ക് ഇപ്പോഴും കോളേജ് പഠിക്കാനുള്ള പ്രായമല്ലേ ഉള്ളൂ. അതെന്റെ തലവിധി. 18 ആവാൻ കാത്തിരിക്കായിരുന്നു വീട്ടുകാർ കല്യാണം കഴിപ്പിക്കാൻ. വരൻ ഡോക്ടറല്ലേ, ഇനി ഇതുപോലെ ഒരു അലയൻസ് കിട്ടൂല എന്ന് പറഞ്ഞാ കെട്ടിയത്. കെട്ടിക്കഴിഞ്ഞപ്പോ പിന്നെ നാട്ടുകാർക്ക് ഇരിപ്പുറക്കൂല, കുട്ടികളില്ലാന്ന്. ഇപ്പൊ എല്ലാരും ഹാപ്പി. റാം, ഇവരിങ്ങനെയൊക്കെ പറയും, അതും കേട്ട് നമ്മള് വീട്ടിൽ ഇരുന്ന മൈൻഡ് പോലും ചെയ്യത്തില്ല. പ്രത്യേകിച്ച് നമ്മുടെ ശ്രീമതി. കാർത്തിക, മോളിങ് വന്നേ, അങ്ങള് ചോദിക്കട്ടെ. അവള് വളരെ ഇൻട്രോവേർട്ടാ. ജീനിയസ് ആയ കുട്ടികളൊക്കെ ഇൻട്രോവേർട്ടാണ്. രണ്ടുപേരെയും കൂടെ മാനേജ് ചെയ്യാൻ വലിയ പാടാണ്. അതെ, അതാ പ്രോബ്ലം. മുണങ്ങി വാ. നത്തിങ് ടു വറി. കാർത്തിയക്ക് ഈ കുടിസ് മുറികളും സിറ്റിയിലുള്ള ജീവിത രീതിയും വല്ലാതെ ഇറിറ്റേഷൻ ആവുന്നുണ്ട്. അവൾ കുറച്ചുള്ള നാട്ടിലായിരുന്നില്ലേ? ഈ രണ്ടു വർഷമായിട്ടുള്ള സിറ്റി ലൈഫാണ് കാരണം. അതുകൊണ്ടുണ്ടാകുന്ന സിമ്പിൾ ടേംസിൽ പറഞ്ഞാൽ ഡിപ്രഷൻ. വിനോദ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇനി ഇനി മെഡിക്കേഷൻ? ഓ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അവൾക്കൊരു ചേഞ്ച് ആണ് ആവശ്യം. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ വീട്ടിൽ നിന്നും ഒന്ന് മാറി താമസിക്കണം. കുറച്ചുകൂടെ ഓടിക്കളിക്കാനും മറ്റും സ്ഥലമുള്ള ഒരു വീട്ടിലേക്ക്. അത് അവൾക്ക് മാത്രമല്ല, നിങ്ങൾക്കും വലിയൊരു റിലീഫായിരിക്കും. പക്ഷേ അത് അവൾക്ക് വളരെ അത്യാവശ്യമാണ്. ഇങ്ങനെയായാലും എങ്ങനെയാ ശ്യാമ, നീ എഡ്യൂക്കേറ്റഡ് അല്ലേ? കാര്യങ്ങൾ കുറച്ചുകൂടി സീരിയസ് ആയിട്ട് കാണണം. അല്ലാതെ ഇങ്ങനെ കരയോ മറ്റാണ് വേണ്ടത്? എനിക്ക് സഹിക്കാൻ വയ്യ. മനസ്സിലായി. നാളെ തന്നെ നമ്മളൊരു ഉഗ്രം വീട് നോക്കുന്നു. പുതിയൊരു അറ്റ്മോസ്ഫിയറിലേക്ക് മാറിയ മോളുടെ അസുഖം 6 മാസം കൊണ്ട് പൂർണ്ണമായിട്ട് ഭേദാവുന്നല്ലേ ഡോക്ടർ പറഞ്ഞത്? ഏയ്, എനിക്ക് മടുത്തു. നിങ്ങൾ എന്നെ ഇനി പോയി വീടൊക്കെ നോക്കിയാ മതി.
ഇവിടെ എങ്ങ ആരും കാണുന്നില്ലല്ലോ ശരിയാ ബാ ഗുഡ് അസലായിരിക്കുന്നു നല്ല സ്പേഷ്യസാ നല്ല ഗാർഡൻ എല്ലാം നന്നായിരിക്കുന്നു ഗ്രേറ്റ് അല്ലേ ഏത് നിറയെ വലയം പിടിച്ച് പൊടിയടിച്ച് കിടക്കുന്ന ഈ വീട് സാമിന് അറിയാൻ വയ്യാത്തോണ്ടാ ഇവനൊന്ന് റിനോവേറ്റ് ചെയ്ത് എടുത്താലുണ്ടല്ലോ ഉഗ്രനായിരിക്കും അതേ ഞാനിപ്പോ വിചാരിക്കുന്നതേ ഇത് സ്വന്തമായിട്ടങ്ങ് വാങ്ങിയാലോന്നാ വാ ബുദ്ധിമുട്ടണ്ട മലയാളത്തിൽ പറഞ്ഞാ മതി പത്രത്തിലെ പരസ്യം കണ്ടു വന്നതാ ആരാതിന്റെ ഉടമസ്ഥൻ സ്റ്റാലിൻ അതാരാ ഞാൻ മിസ്റ്റർ സ്റ്റാലിന് ഈ വീട് വിൽക്കാൻ ഉദ്ദേശമുണ്ടോ എന്താ ഒന്നുമില്ല എനിക്കിത് വാങ്ങിയാ കൊള്ളാന്നുണ്ട് നമ്പർ തന്നാൽ ഞാൻ ആലോചിച്ചിട്ട് വിളിച്ചു പറയാം ദിസ് ഇസ് മൈ നമ്പർ ഡോക്ടറാണല്ലേ രാം എന്തുദ്ദേശ പുതിയ വീട് വാങ്ങാന്ന് പറഞ്ഞത് നമുക്ക് ആകെപ്പാടെ കുറച്ച് സേവിങ്സ് അല്ലേ ഉള്ളൂ ശ്യാമ എപ്പോഴും നമ്മൾ കാര്യങ്ങൾ ദീർഘവീക്ഷണത്തോടു കൂടി തന്നെ കാണണം എന്തായാലും കുറച്ച് നാൾ കൂടി നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും കുട്ടികളുടെ പഠിത്തവും ഇവിടെ തന്നെ അതുകൊണ്ട് വാങ്ങുന്നതല്ലേ ബുദ്ധി പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്കതിന് നല്ല വില കിട്ടുകയാണെങ്കിൽ അപ്പൊ അത് വിൽക്കുകയും ചെയ്യാം നീ ഇതുവരെ ഉറങ്ങിയില്ലേ നമ്മൾ എപ്പോഴാ പുതിയ വീട്ടിൽ പോണേ നിന്റെ അമ്മ സമ്മതിച്ച നാളെ തന്നെ ഇതൊരു രസത്തിന് വേണ്ടി മാറുന്നതല്ലോ കാർത്തികേയ്ക്കും കൂടി വേണ്ടിട്ടല്ലേ ഹലോ ഡോക്ടർ രാംദാസ് ഹിയർ ഹലോ സ്റ്റാലിൻ എന്തായി ഓക്കേ താങ്ക് യു താങ്ക് യു താങ്ക് യു ശരി 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 ഞാൻ വന്ന് കാണാം ഞാൻ വന്ന് കാണാം ഓക്കെ ദൻ ബൈ ഹലോ ശ്യാമ വീട് ഓക്കെ ആ ഔട്ട് ഹൗസ് ഞാൻ ഉപയോഗിക്കുന്നതാ അത് മാത്രം വിട്ടാണ് പ്രമാണം ചെയ്തിരിക്കുന്നത് Thank you.
ഇത് എവിടെയായിരുന്നു സ്റ്റാലിൻ? ദാ ഇപ്പൊ എല്ലാരും പോയുള്ളൂ. എനിക്ക് മാർക്കറ്റ് വരെ ഒന്ന് പോണ്ട കാര്യണ്ടായിരുന്നു. അതിരിക്കട്ടെ, പുതിയ സ്ഥലമാ, കുട്ടികളെ ശ്രദ്ധിക്കണം. ആ കിളവനൊരു സ്ട്രേഞ്ച് ലുക്കല്ലേ? ഞാൻ നോക്കിയപ്പോ ഒരു മലയാളി, പിന്നെ മലയാളം അറിയാവുന്ന ഒരാള്, വീടിനടുത്തുള്ള എപ്പോഴും നല്ലതല്ലേ? എന്താ വിനോദ്? ഏ, ഒന്നുമില്ല ഒന്നുമില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയണ്ടായിരുന്നു. പറഞ്ഞോ. അല്ല രാഘവ, നീ ഒന്നും പറയണ്ടെന്ന് പറഞ്ഞാ ഞാൻ പറയില്ല. എന്നാ പറയണ്ട? അങ്ങനെയാണ് പറയരുത്, എനിക്ക് പറഞ്ഞേ പറ്റൂ. സാർ, ഹിൽവിലോട്ട് താമസം അറിയില്ലേ? അതെ. അല്ല, അവിടെ പണ്ടൊരു റിപ്പർ താമസിച്ചിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരൻ മരിച്ചുപോയി. ഇപ്പോഴും അവിടെ അയാളുടെ പ്രേതം ചുറ്റി തിരിഞ്ഞ് നടക്കുന്നുള്ളതാ നാട്ടുകാർ പറയുന്നേ. അല്ല സാർ, പേടിക്കൊന്നും വേണ്ട. അതെ, ഞാൻ പ്രേതങ്ങളെ കുറിച്ചൊരു പേപ്പർ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇതാണ് അതിന് പറ്റിയ സമയം. അതിനെ കുറിച്ച് രാഘവൻ എന്ത് പറയുന്നു? സാറിന്റെ വിധി അല്ലാതെ ഞാൻ എന്തിനു പറയാം? രാഘവേ, എന്തോ നീ വന്നേ. മനുഷ്യനേക്കാ വലിയ പ്രേതങ്ങളെ ഒന്നും എനിക്ക് പേടിയില്ലല്ലോ. Thank you.
ഗുഡ് ഈവനിങ്. ഗോപാലം വന്നോ? എടി ഗോപാലം വന്നോന്ന് ആ കഴുതയിന്ന് വരാന്ന് പറഞ്ഞിരുന്നാണല്ലോ. എവിടെ പോയി കിടക്കുന്നു അവ? എന്തു പറ്റി മാഡം ഒന്ന് ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നു. പൂജാമുറിയിൽ പടങ്ങളൊക്കെ വീണ് പൊട്ടി. വെറുതെ അല്ല, ആണിയെ മര്യാദയ്ക്ക് അടിക്കണം. പിന്നെ ഇതിന്റെ പേരിൽ അമ്മയെ വിളിച്ച് ജോലിസ് ഒന്നും നോക്കിക്കരുത്. ആ കുന്നിന്റെ അപ്പുറത്തൊരു മാർക്കറ്റ് ഉണ്ട്, അവിടെ സാധനങ്ങളൊക്കെ കിട്ടും. നാളെ ഗോപാലം വന്നിട്ട് എല്ലാം മേടിപ്പിക്കണം. ഇതെന്ത് പറ്റി മാഡം വൈകുന്നേരം മുതൽ മുഖം ഇങ്ങനെ? ഹോ, ആ പടം നിലത്ത് വീണ് പൊട്ടിയത് ഇനിയും തലേന്ന് കളഞ്ഞില്ലേ? അല്ലെങ്കിൽ പിന്നെ അമ്മയുടെ മുഖം ഇങ്ങനല്ലേ? നീ എന്റെ അടുത്ത് നിന്ന് മേടിക്കും. അവളൊരു വാചകം നാലാളുടെ മുമ്പിൽ കൊണ്ടുപോകാൻ വയ്യാതായി. എന്താ ശ്യാമേത്, അവളൊരു കൊച്ചുകുട്ടിയല്ലേ, നിനക്കിത് എന്ത് പറ്റി? ഞാൻ പറയുന്നാലും ചെയ്യുന്നതിലും ഒന്നും ഇവിടെ ആർക്കും ഒരു വിശ്വാസം ഇല്ലല്ലോ. അയ്യോ, നിനക്കിപ്പോ എന്താ വേണ്ടത്? പൂജയാണോ? ഇതെന്തു പറ്റി? ഞാൻ അമ്മയെ വിളിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് ഒരു ഗണപതി ഹോമം ഭഗവതി. എന്റെ ദൈവമേ, ഇനി ഇതിന്റെ പേരിൽ ഒരു 10,000 രൂപ മുടക്കാൻ എന്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട്. അതെ, ഈശ്വര വിശ്വാസമാവാം, പക്ഷെ അന്ധവിശ്വാസം. നാളെ ഒരു പ്ലംബർ വരാൻ പറയണം, ആ ഫ്ലഷ് ഒന്ന് ശരിയാക്കണം. നിന്നെ റാം അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട്? ഓ, ഒന്നും പറയണ്ട എന്റെ ശ്യാമേ. അല്ല ചേച്ചി, ഹൈദരാബാദിൽ ഇറങ്ങി, ഇതും പേഴ്സ് കളഞ്ഞു പോയി. എവിടെ പോയി? എവിടെ പോയി എന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ കളഞ്ഞു പോയി എന്ന് പറയോ? പിന്നെ ഇന്നലെ രാത്രി ഞാൻ കറങ്ങി തിരിഞ്ഞ് നമ്മുടെ പഴയ ഫ്ലാറ്റിലേക്ക് എത്തിയപ്പോ എനിക്ക് ഭയങ്കര വിശപ്പ്. അവിടെ കഴിക്കാമൊന്നും കണ്ടില്ല. അവസാനം അവിടെ നടന്ന ബിസ്ക്കറ്റ് ഒക്കെ ഞാൻ അത്താക്കി. അയ്യേ, ഇത് പട്ടി ബിസ്ക്കറ്റ് ആയിരുന്നു. വിശപ്പിനെ എന്ത് പട്ടി മനുഷ്യനും. അതൊക്കെ പോട്ടെ, എനിക്ക് ഇപ്പൊ നല്ലോണം വിശക്കുന്നുണ്ട്. എന്തല്ലേ? ഇന്നലെ മാറിയില്ലല്ലോ, സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല. പിന്നെ അതെന്താ? ഇത് ഞാൻ ഇഷ്ടത്തോളാം. ഇവിടെ ഇവിടെ ഒന്ന് ഇരിക്ക. എത്തിയോ? എപ്പ എത്തി? ഇപ്പ എത്തിയുള്ളൂ. ആ, വന്ന വഴിക്ക് തന്നെ തുടങ്ങിയില്ലേ? ഇടക്കിടക്ക് തൊള്ളയിൽ ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. കീപോട്ട് ഇറങ്ങട്ടെ. അപ്പോ അതെ, ഇന്നലെ ഇങ്ങോട്ട് മാറിയുള്ളൂ.
ഈ സ്ഥലവും അറ്റ്മോസ്ഫിയർ ഒക്കെ പുതിയതാ. ശ്യാമയ്ക്ക് ഇവിടെ ഒന്നും വലിയ പിടിയൊന്നും ഇല്ല. നീ വേണം സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുക്കാൻ. മാർക്കറ്റ് എവിടെയാന്ന് അറിയാലല്ലോ. എന്ത് ചോദിച്ചാലും എന്താ കോ കോ കോന്ന്. എവിടെ മാർക്കറ്റ്? നമ്മുടെ കേച്ചേരി കുന്നോളത്തിന് ഇടയ്ക്കല്ലേ. പിന്നല്ലാണ്ട് ഒരു പരിചയമില്ലാത്ത ആന്ധ്രാപ്രദേശിലെ ഓണകേറാൻ മൂലയിൽ വന്നിട്ട് ഈ മാർക്കറ്റ് ഞാൻ എടുത്തിട്ട് കണ്ടുപിടിക്കാനാ. ഈ കുന്ന് കേറി ഇറങ്ങി വലത്തോട്ട് തിരിഞ്ഞ് നേരെ താഴേക്ക് ഇറങ്ങിയാ മതി മാർക്കറ്റ്. ഇത്ര കൃത്യമായിട്ട് ഇറങ്ങി നിങ്ങൾക്ക് പോയി പഠിച്ചോളാം. ഞാൻ ആശുപത്രി പോയി കഴിച്ചോളാം. ഇയാള് ഇടയ്ക്കിടയ്ക്ക് ആശുപത്രി പോയി കഴിക്കുന്നുണ്ടല്ലോ. ഈ നേഴ്സുമാരായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവോ? പാവം ചേച്ചി, ഈശ്വര ചേച്ചിനെ കാത്തോളണേ. ഏം കാവാലയ്യാ? ഏം കാവാലാ എനിക്ക്? ഏം കാവൽ മീക്കു ബിയ പൊപ്പ പെൻസുതരാ പിണ്ടാ? ఏం కావాలి మీకు ఇంత అణీం చూస్తున్నా నటు ఇటు తిరుగుతాను పొద్దున్న నన్ను విసిగించి ఏం కావాలి చెప్పరా నాయనా. ഞാൻ ഒരിക്കലും അരിയല്ലേ ചോദിച്ചോളൂ. കടന്ന് മലക്കി വെച്ചല്ലോ അരി തന്തയ്ക്ക് നൽകി വിളിക്കണ. നീ ഞങ്ങടെ ശബരിമലയിലേക്ക് ഇറങ്ങിട്ടാ. ഇവിടെ വേറെ വല്ല മലയാളികളുടെ കടണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടാ. మన దగ్గర వచ్చి నాటకాలు వేస్తాడా? താങ്ക് യു ണ്ടേ. ആരാ? എന്തു പറ്റി? ഒരു മലയാളി ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഞാൻ ദൂരെ വെച്ച് കണ്ടു. കാണും കാണും, മലയാളി അല്ലേ, ദൂരെന്നേ കാണൂ. ബാ എണീക്ക് പോവാ. ചേട്ടൻ ഞാൻ സമ്മതിച്ചു. പോലീസാരെ സ്വഭാവ അടി കഴിഞ്ഞ കറക്റ്റായിട്ട് എത്തിയില്ലോ. പിന്നെ മർമ്മത്ത് നോക്കിയടിക്കാൻ തെലുങ്കന്മാർ തന്നെ ബെസ്റ്റ് കണ്ണാ ബെസ്റ്റ്. വേണ്ടാത്ത പണിക്ക് പോയിട്ടില്ലേ? അത് പിന്നെ വിളിച്ചാ പോവാണ്ടിരിക്കാൻ പറ്റുവട്ടാ. അത് ഞങ്ങൾ കുന്നോളത്താരൊരു ശീല. അപ്പൊ കയ്യിലിരിപ്പ് ശരിയല്ല അല്ലേ? അത് പിന്നെ. നീ ഏതാ? ഞാൻ ഗോപാലൻ. ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. അതെ, ഞാനിവിടെ ആദ്യമായിട്ടാ. അതാ എവിടാ താമസം? ഞാനിവിടെ കുന്നിന്റെ അപ്പുറത്തൊരു വീടില്ലേ, എന്തോ ഹില്ലോ. ആ തന്നെ. ചേട്ടൻ അറിയോ? അറിയോന്ന് എനിക്ക് മാത്രല്ല, ഈ നാട്ടിലെ സകലർക്കും അറിയാം. രാവിലെ പോലും അതുവഴി ആരും പോവാറില്ല. അതെന്താ പ്രേതം? പ്രേതം പണ്ട് മരിച്ച ഒരു മനോരോഗിയുടെ പ്രേതം. ചേട്ടൻ്റെ ഒരു തമാശ, ഞാൻ കണ്ടിട്ടുണ്ടെന്നേ. അതുവഴിയൊക്കെ ഒറ്റയ്ക്ക് പോണത് സൂക്ഷിച്ച് വേണം. ഈ ആൾക്കാരുടെ ഒരു അന്ധവിശ്വാസങ്ങള്. സിലി ചേട്ടാ, ചേട്ടൻ ഈ വഴിക്കാണോ പോണേ? ഏയ്, ഞാനാ വഴിക്കൊന്നുമില്ല. എനിക്ക് പോകേണ്ടത് ഈ വഴിയാ. നമുക്ക് പിന്നെ കാണാം. അല്ല, thank you.
ചേച്ചി വീട്ടിൽ എന്തൊക്കെയാ പ്രശ്നങ്ങള്? മാർക്കറ്റ് എല്ലാരും പറയുന്നുണ്ടായിരുന്നു. ചെല്ലി ചെല്ലി ചെല്ലി. നിങ്ങളിത് എവിടെ പോയിരിക്കുന്നു ഇത്രയും നേരം? ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, അങ്ങോട്ട് പോയതാ. എങ്കിൽ പിന്നെ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? വെറുതെ മനുഷ്യനെ ടെൻഷൻ അടിപ്പിക്കാൻ. പൂജയോ ചെയ്തില്ല, അമ്പലത്തിലേക്കൊന്ന് പോണ്ടേ. ഞാൻ എല്ലാവർക്കും ഓരോ രക്ഷ ജപിച്ച് വാങ്ങിയിട്ടുണ്ട്. ആ കൈയൊന്ന് നീട്ടി. ഓ, വേറെ പണിയൊന്നുമില്ല, കൊണ്ടുപോകുന്നു. റാം, കളിക്കരുത് കേട്ടോ, ഇത് കെട്ടു. അതവിടെ എങ്ങനെ വെച്ചേക്കുന്നു? വിശ്വാസം ഉണ്ടെങ്കിൽ കെട്ടു, ഞാൻ അതിനകത്ത് വയ്ക്കാം. അതെ, പെട്ടെന്ന് ഡ്രസ് മാറി വന്ന ദോശ കഴിക്കാം. നീ ആരാടാ എന്റെ ഭാര്യ എന്നെ കൊണ്ട് നിർബന്ധിച്ച് ദോശ കഴിപ്പിക്കാൻ? നീ എന്തിനാണ് അവിടെ എന്റെ പുറകെ വന്നത്? സാറിൽ എന്റെ മുന്നിൽ വന്നു. നീ എന്നെ പേടിക്കാൻ നോക്ക. സാറോ ചോച്ചപ്പോ ഞാനല്ലേ പേടിച്ചു. എന്ത് പറഞ്ഞു പറയാൻ നോക്കുന്നേ? എന്താണെന്നറിയാൻ പാടില്ല ചേച്ചി, ഈയിടെ സാർ എന്നെ കാണുമ്പോ അപ്പൊ കയറി കെട്ടി പിടിക്കും. അയ്യേ, ഇവൻ പറയുന്ന വിശ്വസിക്കുന്നത് അല്ല. ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടർ അതല്ല ഞാൻ. ഇവൻ ക്ഷമ. അയ്യേ അച്ഛാ. ആഹാ, പഠിത്തമൊക്കെ കഴിഞ്ഞോ നിന്റെ? എന്താ പറഞ്ഞാൽ? നിരീശ്വരവാദി, ഈശ്വരനിൽ വിശ്വാസമില്ലാത്ത ആള്. എന്താ അമ്മ പറഞ്ഞ അച്ഛനൊരു എത്തീസ്റ്റാന്ന്? അതെ, നാളെ സ്കൂളുള്ളതല്ലേ, പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ലേ ഗോപാല. ഓക്കേ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് താ താ താ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അതെ, എനിക്ക് ഉറക്കം വന്നിട്ട് പാടില്ല, നിങ്ങൾ വരണ്ട. ചെല്ലേ ചെല്ലേ ചെല്ലേ. വേഗം ചെല്ലേ, വേഗം ചെല്ലേ. വാ വാ. നീ എന്തൊക്കെയാ കുട്ടികളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്? ഞാൻ കാര്യമല്ലേ പറഞ്ഞത്, നിങ്ങൾ നിരീശ്വരവാദി തന്നെയാ. എടി, നീ പറയുന്ന പോലെ ഞാനൊരു നിരീശ്വരവാദി ഒന്നുമല്ല. എന്റെ പ്രൊഫഷൻ അങ്ങനെയാ. എനിക്ക് ചന്ദനക്കുറിയും തൊട്ട് രക്ഷയും ധരിച്ച് ആശുപത്രിക്ക് പോകാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഓരോ ദിവസം സർജറിക്ക് മുമ്പ് ഞാനും ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. ആ, അതൊക്കെ പോട്ടെ. കാർത്തൂൻ ഇപ്പൊ നല്ല മാറ്റമുണ്ടല്ലേ. നീ അവളോട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്യണം.
ഇവിടെ കണ്ടാണോ നീ പേടിച്ചത്? മോള് വന്നേ വാ. അവിടെ തനിയെ കിടന്നിട്ട് അവ കുറക്കം വന്നിട്ടുണ്ടാവില്ല. മുന്നിൽ ഞാനിരിക്കുവേ.
അവിടെ എങ്ങും ഒന്നുമില്ല. നിന്റെ ഉള്ളിൽ പേടിയുള്ളതുകൊണ്ട് അങ്ങനെയൊക്കെ തോന്നുന്നതാ. വാ, നമുക്കകത്തേക്ക് പോവാം. അങ്ങനെ നിനക്ക് പേടിയാണെങ്കിൽ നിന്റെ അമ്മ ഇവിടെ വന്ന് നിൽക്കാൻ പറഞ്ഞല്ലോ. റാം, എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് കാണരുത്. ഈ വീട്ടിൽ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളുണ്ട്, ചില കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കണം. അതെ, നീ ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നോണ്ട് തോന്നുക. ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കിരിക്കുന്ന ആദ്യമായിട്ടൊന്നല്ലോ. ഇതിനു മുമ്പ് എല്ലായിടത്തും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ആയിരുന്നില്ലേ. വേണ്ട, ഇനി ഇതിന്റെ പേരിൽ വല്ല ജോലിസ്യം നോക്കാനാണെങ്കിൽ ഞാൻ നോ. എന്താന്ന് വെച്ചാൽ നീ അയക്കോ. ചോദ്യ പേപ്പർ ചോർച്ച. പിള്ളേരിങ്ങനെ രക്ഷപ്പെട്ടോട്ടെ. സമ്മതിക്കില്ല. ഗ്രൂപ്പ് വഴക്ക് എവിടെ? കണ്ടില്ലല്ലോ, കണ്ടില്ലോ. നോക്കി, ഇവിടെ വർഷത്തിൽ ഒരിക്കലാണ് ഒരു മലയാളം പേപ്പർ കിട്ടുന്നത്. അതും വായിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ വല്ലാത്ത കഷ്ടം കിട്ടാ. ഇത് അധികം കളിച്ച നാട്ടിൽ കൂട്ടാ ഞാൻ. നോക്കി, റോഡ് റോഡ് അടിച്ച് ചത്ത പോലെ ആയി പോയി ഞാൻ. നിങ്ങളെ മര്യാദയ്ക്ക് നോക്കി എഴുതാൻ പറഞ്ഞു. എന്തിനായി മനസ്സിലുള്ള ദേഷ്യം പിള്ളേരെ നേരെ കാണിക്കുന്നത്? ആഹാ, ഉറങ്ങാൻ തുടങ്ങിയ. പോയി കിടന്നുറങ്ങാൻ നോക്ക്. അതെ, മതി, പോയി കിടന്നുറങ്ങ്. വാ. എന്താടോ പിടക്കൊക്കെ മാറിയോ? ഐ ആം സോറി റാം. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നമുക്ക് വീടങ്ങ് മാറിയാലോ? ശ്യാമ, വീണ്ടും അത് തന്നെ തുടങ്ങരുത്. നമ്മൾ ഈ വീട് മാറുന്നില്ല. നാട്ടുകാർ കേട്ട് എന്ത് വിചാരിക്കും? ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി സർജൻ പ്രേതത്തെ ഭയന്ന് വീട് മാറിയോ? ദേ, അങ്ങനെ ഒരു പ്ലാൻ എനിക്കില്ല. ശരി, ഇനി എന്റെ അടുത്ത് മിണ്ടരുത്. ഓക്കെ, ഗുഡ് നൈറ്റ്. നാളെ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേ ഇതൊക്കെ തന്നെ പറയണം. ഗോപാൽ ഇന്നലെ ഒരു നെഴല് കണ്ടുവെന്ന് പറഞ്ഞ അവനാകെ പേടിച്ചിരിക്കുക. മാർക്കറ്റിൽ എല്ലാരും ഇതൊക്കെ തന്നെയാ പറയുന്നത്. എന്ത് പറഞ്ഞാലൊരു ഗോപാലൻ, അവനെന്തിനാ വേറെ ആളുടെ നെഴല് കാണുന്നത്? അവന്റെ സ്വന്തം നെഴല് കണ്ടാ തന്നെ അവൻ ചത്ത് ചീഞ്ഞു പോവല്ലോ. കാര്യമന്തി ശാപം. നാളെ അവനൊന്ന് കാണട്ടെ. എക്സ്ക്യൂസ് മീ, ഡോക്ടർ വിനോദ്. താങ്ക് യു. മോർണിംഗ്. ഞാനിവിടെ ആദ്യമായിട്ടാ വരുന്നത്. ഗുഡ്. ഭയങ്കര ഫീലിംഗ് അല്ലേ? ചുറ്റും മരങ്ങളും. വാ, ഇപ്പം മഞ്ഞുകാലമായതുകൊണ്ടാ. അല്ലെങ്കിൽ ഈ പച്ച നിറത്തിൽ എങ്ങനെ കിടക്കും? ആ, എങ്ങനെയുണ്ട് പുതിയ താമസം? അത് പറയാനാ ഞാൻ വന്നത്. സംതിങ് സീരിയസ്? ആ, വീട്ടിൽ ചെറിയ പ്രശ്നം. അവിടെ ഇവിടെ ചെറിയ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു. പിന്നെ ഇടയ്ക്ക് അവിടെ ഒരു തീപിടുത്തം ഉണ്ടായി. ഇതൊക്കെ കൂടിയായപ്പോൾ ശ്യാമാകെ പേടിച്ചിരിക്കുക. ഇപ്പൊ ഞാൻ ഗോപാലിനെ കൂട്ടിനിരുത്തിട്ട് വന്നിരിക്കുന്നത്. അവള് പറയുന്നത് വീട് മാറണമെന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൂജ ചെയ്യണമെന്ന്. റാം, ഈ പെണ്ണുങ്ങൾ പൊതുവെ ഇൻസെക്യൂറാണ്, അതുകൊണ്ടാ ഇങ്ങനെ. ഞാനിപ്പോ എന്താ ചെയ്യുക? എനിക്ക് അവളുടെ കൂടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ആ, എന്റെ ബന്ധുവിന്റെ വീട്ടിൽ ഇതുപോലെ പ്രശ്നം വന്നു. അന്നവരാരെ കൊണ്ടോ വാസ്തു നോക്കിച്ചു, അതോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു. നമുക്കും അങ്ങനെ ഒന്ന് നോക്കിയാലോ? നിങ്ങൾ സൈക്കോളജി വിട്ട് ഇപ്പൊ ജ്യോതിഷം തുടങ്ങിയോ? ഇത് പൂജയോ അന്ധവിശ്വാസം ഒന്നുമല്ല, ഇതൊരു സയൻസ് ആണ്. ഇന്ന് വിദേശ രാജ്യങ്ങളിൽ പോലും വലിയ ബിൽഡിംഗ്സ് വരെ വാസ്തു നോക്കിയാണ് കിട്ടുന്നത്. എനിക്കൊന്നും അറിയില്ല. റാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. അറ്റ്ലീസ്റ്റ് ശ്യാമയുടെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും. ഞാൻ ഒരാളെ സജസ്റ്റ് ചെയ്യാം, ഒരു ലക്ഷ്മി നരസിംഹൻ. അയാളെ കാണുമ്പോൾ തന്നെ റാമിൻ്റെ ഈ പ്രൊജുഡ്യൂസ് ഒക്കെ മാറും. സാധാരണ ജ്യോതിഷന്റെ സെറ്റപ്പ് ഒന്നുമല്ല, ഹൈലി എഡ്യൂക്കേറ്റഡ്, ബേസിക്കലി ആർക്കിടെക്ട്. ഇപ്പോ വാസ്തുവിൽ സ്പെഷ്യലിസ്റ്റ്.
ദീപലക്ഷണത്തിലാണ് ശുഭാശുഭ ലക്ഷണങ്ങൾ നിശ്ചയിക്കുന്നത്. ഇവിടെ തിരി ഘനക്കുറവിലാണ് എരിയുന്നത്. വാസ്തുപുരുഷൻ സംതൃപ്തനല്ല എന്ന് ചുരുക്കം. ഹലോ, ആ വൺ സെക്കൻഡ് ഇവിടെ റേഞ്ച് ഇല്ല. ഞാൻ വരുന്നു. ആ ഓക്കെ, ടെൽ മീ. ഇല്ല, ഞാൻ ഹോസ്പിറ്റലിൽ വന്നു. ഓക്കെ, അപ്പൊ എല്ലാം പറഞ്ഞ പോലെ നമുക്ക് കാണാം. ഓക്കെ, ബൈ. സോറി, ഒരു കോൾ ഉണ്ടായിരുന്നേ. ഒരു വീടിന്റെ ലക്ഷണം നോക്കാൻ വരുമ്പോൾ നാച്ചുറലി വീട്ടുകാരന് വലിയ വിശ്വാസം ഉണ്ടാകാറില്ല. വാസ്തു ഒരു യഥാർത്ഥ ശാസ്ത്രമാണോ എന്നുള്ള ഡൗട്ട് എല്ലാവരുടെ മനസ്സിൽ ഉണ്ടാവുക സ്വാഭാവികം. അല്ല, ഞങ്ങൾക്ക് വിശ്വാസക്കുറവൊന്നുമില്ല. ഞാൻ ഇതിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു, കാരണം ഇതൊരു യഥാർത്ഥ ശാസ്ത്രമായതുകൊണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഒരു വീടിന്റെ വാസ്തു തെറ്റാണെങ്കിൽ പല വിപത്തുകളും സംഭവിക്കും, മരണം വരെ. പക്ഷേ പ്രേതബാധ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന വീടുകളിൽ പലപ്പോഴും വാസ്തുവിലുണ്ടാകുന്ന വീഴ്ച കൊണ്ടാണ് ഡിസ്റ്റർബൻസസ് ഉണ്ടാകുന്നത്. ഫോർ എക്സാമ്പിൾ, ഈ വീട്ടിലുണ്ടായെന്ന് പറയുന്നത് വാസ്തുവിലുണ്ടായ പിഴവുകൾ കൊണ്ടാണ്. ജനലിന്റെ ചില്ല് പൊട്ടുന്നത്, മഞ്ഞ് കാലാവസ്ഥയിലെ എയർ പ്രഷർ ഉണ്ടാകാം. പിന്നെ തീ പിടിക്കുന്നത്, സൂര്യരശ്മികൾ ജനൽ ചില്ലിൽ കൂടി അകത്ത് കടക്കുമ്പോൾ ലെൻസ് എഫക്റ്റിൽ തീ ഉണ്ടാകാം. മാത്രമല്ല, ചിത്രങ്ങൾ വീണ് ഉടയുന്നതും ഗ്ലാസ് വീഴുന്നതും വായുവിന്റെ ക്രമക്കേടുകൊണ്ടും ആകാം. പൊതുവായി വാസ്തു എന്നത് വായു, ജലം, വെളിച്ചം, സ്ഥാനം എന്നിവയിൽ അധിഷ്ഠിതമാണ്. ഇവ നാലും ക്രമക്കേടുകൂടാതെ പരിചരിച്ച് വേണം കട്ടിടം നിർമ്മിക്കാൻ, ഇല്ലെങ്കിൽ ഫലം അശുഭമാകും. ഇത്രയുമാണ് വാസ്തുശാസ്ത്രത്തിന്റെ രത്ന ചുരുക്കം. പക്ഷേ ഈ പൂജകളും ലക്ഷണങ്ങളും കൊണ്ട് നമ്മൾക്ക് പലതും ഗ്രഹിക്കാൻ കഴിയുന്നു. അതുകൊണ്ട് ആചാരങ്ങൾക്ക് അതിൻ്റെ ആദരവ് നൽകി വേണം ശാസ്ത്രമായാലും കൈകാര്യം ചെയ്യാൻ. ഇനി ഞാൻ തുടങ്ങട്ടെ. ഇവിടെ ഒരു ജലസ്രോതസ് അടഞ്ഞുകിടപ്പുണ്ട്. വാസ്തുപ്രകാരം അത് വീടിന് ദോഷമാണ്. താല്പര്യമുണ്ടെങ്കിൽ ഈ വെള്ളിയാഴ്ച പണി തുടങ്ങാം. താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം. ശ്യാമ, നീ പേടിക്കണ്ട, വാസ്തുപ്രകാരമുള്ള പണി ചെയ്ത ഇപ്പോൾ ഈ ഡിസ്റ്റർബൻസ് ഒക്കെ മാറും. എന്തോ എനിക്ക് ഈ വീട് മാറുന്നാ നല്ലതെന്ന് തോന്നുന്നു. രാമൻ എന്താ ഇവിടെ തന്നെ നിൽക്കണമെന്ന് ഇത്ര നിർബന്ധം? ശ്യാമ, നമ്മളൊരു കാര്യം തുടങ്ങി വെച്ചാൽ അത് പൂർത്തിയാക്കണം. അല്ലാതെ ചുമ്മാ ചില വിശ്വാസങ്ങളുടെ പേരിൽ വീരുക്കളെ പോലെ പകുതിയിൽ വെച്ച് നിർത്തിയിട്ട് പോരുത്. അതാണ് എന്റെ ഫിലോസഫി. നമ്മുടെ നാട് ടെക്നോളജിക്കലി എത്രയൊക്കെ ഇമ്പ്രൂവ് ആയി എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ശ്യാമ, ഇതിലൊക്കെ വിശ്വസിക്കാനാണെങ്കിൽ നമ്മൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? പൂജയും മന്ത്രമൊക്കെ നടത്തി വീട്ടിൽ തന്നെ ഇരുന്നാ പോരെ. ആ സോറി, ഞാൻ കുറച്ചൊക്കെ കൺസർവേറ്റീവ് തന്നെയാ. പതുക്കെ ഓടരുത്, ഞാൻ വീഴും. ഇനി മുതൽ അച്ഛൻ എന്നെ കാറിൽ കൊണ്ടുവിട്ടാ മതി. ആ വേല മനസ്സിലിരിക്കട്ടെ. നിന്റെ പ്രായത്തിലെ അച്ഛൻ ഇങ്ങനെ സ്കൂളിൽ നടന്ന് നടന്ന് നടന്ന പോയിക്കൊണ്ടിരുന്നത്. എന്റെ മോള് അങ്ങനെ തന്നെ പോയി പഠിച്ചാ മതി കേട്ടാ. റൂബി ഓരായതുകൊണ്ടല്ലേ എന്റെ അച്ഛന്റെ കയ്യിൽ നിറയെ പൈസ ഉണ്ടല്ലോ. എന്റെ അച്ഛന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ. പിന്നെ ചന്ദ്രബാബു നായിഡു കഴിഞ്ഞാൽ ഈ ആന്ധ്രാപ്രദേശിൽ ഏറ്റവും കൂടുതൽ പൈസ ഉള്ളത് എന്റെ അച്ഛന്റെ കയ്യിലല്ലേ. കുഞ്ഞി വായില് വലിയ വർത്തമാനങ്ങൾ പറയാതെ എന്റെ മോള് പോയി കുളിക്കാൻ നോക്ക്. ചേച്ചി വല്ലതും കഴിക്കാടുക്ക്, വല്ലാത്ത വിശപ്പ്. സ്കൂളിൽ നിന്ന് പിള്ളേരെക്കാൾ വിശപ്പാണല്ലോടാ നിനക്ക്. ഞാനിവരെ ഇങ്ങനെ നോക്കണോ, എനിക്കത്ര വിശപ്പ്. ഒരു പറ്റ എരുമകളെ മേക്കണേക്കാ പാടാ ഇവർ രണ്ടുപേരെ സ്കൂളിൽ നിന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞാല്.
പിന്നെ ഞാനിത് കുറച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ തടിയാ. നേരത്തിന് ആഹാരം കഴിച്ചില്ലെങ്കിലേ മമ്മി വഴക്ക് പറയും. ആ ദിക്കുകളിൽ മാത്രം കുറിപ്പ് തന്ന രീതിയിൽ മാറ്റം വരുത്തുക. പ്രത്യേകിച്ച് കിടപ്പുമുറി, കുട്ടികളുടെ മുറിയിലെ ഫിഷ് ടാങ്ക് തുടങ്ങിയവ. ഇതുവഴിയുള്ള സൂര്യപ്രകാശം ഒഴിവാക്കുക. ആ ടിന്റഡ് ഗ്ലാസ് ഇട്ടാൽ മതി. പിന്നെ അസ്തമയത്തിന് ശേഷം തുറക്കാവുന്നതാണല്ലോ. വരട്ടെ. ചിറ്റോള ചിരിചാറ്റി ഉഴപാടും താളത്തിൽ കളിയാട്ടം തുടരും നമ്മൾ.
നിലതെല്ലും താളത്തിൽ പുൽപാടും കുക്കുനറമേഴും നെഞ്ചറ്റി മഴവില്ലിൻ മയിലാട്ടം ചിറ്റോള ചിരിചാറ്റി പുഴപാടും താളത്തിൽ കളിയാട്ടം തുടരും നമ്മൾ നിലതെല്ലും താളത്തിൽ പുൽപാടും കുക്കുനറമേഴും നെഞ്ചറ്റി മഴവില്ലിൻ മയിലാട്ടം ചിറ്റോള ചിരിചാറ്റി പുഴപാടും താളത്തിൽ കളിയാട്ടം തുടരും നമ്മൾ നിലതെല്ലും താളത്തിൽ പുൽപാടും കുക്കുനറമേഴും നെഞ്ചറ്റി മഴവില്ലിൻ മയിലാട്ടം ചിറ്റോള ചിരിചാറ്റി പുഴപാടും താളത്തിൽ കളിയാട്ടം തുടരും നമ്മൾ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും ഓരോ പാഠങ്ങളാണ്. അങ്ങനെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ അറിവാണ് വാസ്തു. തികച്ചും അവിശ്വാസത്തോടെ ഞാൻ തുടങ്ങി. പക്ഷേ വാസ്തവത്തിൽ ഈ വീടിനെ ചുറ്റിയുള്ള എല്ലാ നിഗൂഢതകളും മാറിയിരിക്കുന്നു. വാസ്തു ഒരു യഥാർത്ഥ ശാസ്ത്രമാണ്, ശാസ്ത്രാധിഷ്ഠിതമായ ഒരു പൗരാണിക മൂല്യം. എല്ലാ കാര്യങ്ങൾക്കും ഒരു സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ, ശാസ്ത്രീയമായ വിശദീകരണമുണ്ടെന്ന എന്റെ വിശ്വാസം കൂടുതൽ ദൃഢമായി. എന്താ ഇത്? എനിക്ക് തോന്നുന്നത് ഇത് തന്റെ ഒരു ഹാലൂസിനേഷൻസ് ആണെന്നാണ്. ഡോക്ടർ, ഞാൻ നേരിട്ട് കണ്ടതാണ്. നാളെ നമുക്ക് നേരിട്ട് മീറ്റ് ചെയ്യാം. ഓക്കെ, ബൈ. പുറകിൽ വന്നിട്ട് ഇങ്ങനെ അനുമാൻ ഭണ്ഡാരം കാണിച്ചിട്ട് പേടിച്ചു പോയോന്നോ? ശാസ്ത്രത്തിൽ മാത്രം വിശ്വസിക്കുന്ന ഡോക്ടർ രാംദാസിന് ഇപ്പൊ പേടിയുണ്ടല്ലേ? നീന്ന് നല്ല മൂഡിലാണല്ലോ, എന്താ ഫിറ്റാ? എന്താന്നറിയില്ല, ആ വാസ്തുവിന്റെ ഒക്കെ പണി കഴിഞ്ഞ ശേഷം ഒരു പ്ലസന്റ് ഫീലിംഗ്. ആക്ച്വലി ഇതിലൊക്കെ അർത്ഥമുണ്ടല്ലേ? അതെ, നീ പെട്ടെന്ന് റെഡിയാവ്, നമുക്ക് ഇന്നൊരു സെക്കൻഡ് ഷോയ്ക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ, വാസ്തു കഴിഞ്ഞതിന് ശേഷം നല്ല മാറ്റമുണ്ട്. ഞാൻ ഇപ്പൊ റെഡിയാവട്ട. കരളി, കരളിന്റെ കരളി, ഒന്ന് ചിരിക്കൂ. സിനിമയ്ക്കോ കൊണ്ടുപോയില്ല, ഭക്ഷണമില്ല എന്ന് പറഞ്ഞ ചപ്പാത്തി കള്ളക്കറി. ഹലോ, നിങ്ങളുടെ ചോയ്സ് അല്ലേ? ഞാൻ ഗോപാലകൃഷ്ണനാണ്. ഞാൻ ഹൈദരാബാദിൽ നിന്നാണ്. ഞാനിവിടെ ഞാൻ ഡോക്ടറാണ്. ഞങ്ങൾ ഡോക്ടർമാർക്ക് എന്ത് ജോലി, ഓപ്പറേഷൻസ്, പേഷ്യൻസ്, ട്രീറ്റ്മെന്റ്സ് അങ്ങനെയൊക്കെ ആയിട്ട് പോണു. നാട്ടിലുള്ള എന്റെ അച്ഛൻ, അമ്മ, ചേട്ടൻ, ചേച്ചി, പിന്നെ ചേട്ടന്റെ ഫാമിലി ഉണ്ട്. ചേട്ടന്റെ ഫാമിലി മൂന്ന് മക്കളുണ്ട്. പിന്നെ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അളിയൻ ഷാർജല, ആ അളിയന് വേണ്ടിയിട്ടും, പിന്നെ അളിയന്റെ കൂട്ടുകാരുണ്ട് സതീശൻ. സതീശനും സതീഷിന്റെ ഫാമിലിയും, ആ ഫാമിലിക്ക് മൂന്ന് മക്കളുണ്ട്. ആ മൂന്ന് മക്കളുടെ പേരാണ് നിമ്മി, നീതു, നിഷ. അല്ല, ഇതപ്പോളെ കാണാ, ഇപ്പൊ കാണാൻ പറ്റുമോ? ആ ശരി ശരി, ഓക്കെ ഓക്കെ. കരളി, കരളിന്റെ കരളി. ഹേയ്,
എന്ത് പറ്റി? എവിടേക്കാണ് ഈ പാതിരാത്രി പെട്ടിയും കിടക്കുക കേട്ട്? എനിക്ക് വയ്യ എന്നോട് നിൽക്കാൻ. നാട്ടിലെ ചാവൻ ഇഷ്ടം പോലെ വഴികളുണ്ട്. വല്ല വ്യാജമദ്യം കഴിച്ച ചാവാണെങ്കിലേ പത്രത്തിൽ പണം വരും, എന്റെ അമ്മയ്ക്ക് 10,000 രൂപ കിട്ടും. എന്നാലും ഇവിടുത്തെ പ്രയത്നങ്ങളുടെ അടികൊണ്ട് ചാവാൻ ഞാൻ എല്ലായിടത്തും പ്രയത്നങ്ങളാ, എല്ലായിടത്തും പ്രയത്നങ്ങളാ. നീ വന്നേ, നീ പെട്ടെന്ന് ഇങ്ങനെ പോയാലേ ഇവർക്കൊക്കെ ആരാരും കൂട്ടുള്ളത്? ഓ, അപ്പൊ സാറിന് പേടിയുണ്ടല്ലേ? സാറിന് എന്നോട് ശരിക്കും സ്നേഹം, എനിക്ക് വണ്ടി കൂലി മാത്രം എന്താ? ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഞാൻ പറയുന്നു, ഞാൻ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. ഞാൻ ശരി 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 ശരി, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. സ്റ്റാലിൻ, തിരിച്ചു വരുമ്പോ നിങ്ങൾ എനിക്കൊന്ന് കാണണം. സ്റ്റാലിൻ, ഈ വീട്ടിൽ നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ അറിയുന്നില്ല എന്ന് നടിക്കരുത്. ഈ വീട്ടിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് നേരത്തെ നിങ്ങൾക്കറിയാം. ഇപ്പോഴും ഇവിടെ എന്താ സംഭവിക്കുന്നത് അത് പറയാൻ നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. പക്ഷേ നിങ്ങളെല്ലാം ഒളിക്കുന്നു. പറയൂ. ഞാനും വിശ്വസിക്കാതിരിക്കാൻ ശ്രമിക്കുകയാണ്. ഇതെല്ലാം ഒരു തോന്നലാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ ഇപ്പൊ എന്റെ സംശയങ്ങൾക്ക് പോലും ഉത്തരം കിട്ടുന്നില്ല. ബാക്കിയുള്ളവർ പറയുന്നത് ഇപ്പോ ഞാനും വിശ്വസിക്കുന്നു. ഈ കാണുന്നത് എന്റെ മകന്റെ കല്ലറയാണ്. തുറന്നരണമായിരുന്നു. മരിച്ചവർ തിരിച്ചു വരില്ല. പക്ഷേ നമസ്കാരം സർ, ഞങ്ങൾ അടുത്ത ഗ്രാമത്തിലുള്ളവരാ. അവിടെ ഉള്ള ഒരാൾ എന്തോ കണ്ട് പേടിച്ച് നിലവിളിക്കുന്നു. ശരീരാകെ വേർത്ത് പിച്ചും പേയും ഒക്കെ പറയുന്നു. ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാന്ന് വെച്ചാൽ നല്ല ദൂരമുണ്ട്. സാറൊന്ന് വന്നാ കൊള്ളായിരുന്നു. അല്ല, ഇവരിവിടെ തനിച്ചേ ഉള്ളൂ. ഇവിടെ ഞങ്ങളിൽ ആരെങ്കിലും ഒക്കെ നിൽക്കാം സാർ. സാറൊന്ന് വന്നേ പറ്റൂ. ഒരു മിനിറ്റ്, എന്താ വരുന്നു? ഭയപ്പെടാനൊന്നുമില്ല. എന്തോ കണ്ട് പേടിച്ചതിന്റെ ഷോക്കാ. കുറച്ച് ഇപ്പൊ മാറിക്കോളും. ഞാൻ ഫസ്റ്റ് എയ്ഡ് കൊടുത്തിട്ടുണ്ട്. അയാൾ എന്ത് കണ്ടാ പേടിച്ചത്? സാർ, ആ റിപ്പറുടെ പ്രേതം കണ്ട് പേടിച്ചു എന്നാ പറയുന്നേ. ഇതെന്തത് സാർ? ഇത് ഇവിടുത്തെ ഒരു ആചാരമാണ്, പ്രേതബാധ അകറ്റാനുള്ള ഒരു പ്രയോഗം.
സാർ, വീട് വരെ ഞങ്ങൾ ആരെങ്കിലും കൂടെ വരാം. ഈ രാത്രിയിൽ ഒറ്റയ്ക്ക് സാർ ഈ വഴി കൂടെ നടത്തം വേണ്ട. ഏയ്, അതൊന്നും കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. സാർ, കാകടായിക്കോ? അയ്യോ, ഇതൊന്നും വേണ്ട. അല്ല സാർ, ഇത് കയ്യിൽ ഇരിക്കട്ടെ. വേണ്ടെന്ന്. എന്താ ഡോക്ടറെ കാണാനില്ലല്ലോ? കുറച്ച് തിരക്കായി പോയി. ഇവിടുത്തെ ഡോക്ടർക്ക് ഇപ്പൊ തിരക്ക് കുറവാ. അല്ലാതെ നന്നായി, ഇപ്പോഴാ ശരിക്കും ഒന്ന് കാണാൻ കിട്ടുന്നത്. ഗുഡ് ഈവനിംഗ് ഡോക്ടർ. ആ രമ്യക്കുട്ടി, എന്താ ഇത്ര ഗൗരവത്തില്? അവൾക്ക് പുതിയ മൊബൈൽ ഫോൺ വേണമെന്ന്. അല്ല, ഇവർക്കൊന്ന് സ്കൂളിൽ പോകണ്ടേ? ഇല്ല, സ്റ്റഡി ലീവ്. പഠിത്തത്തിന്റെ പേരിലൊരു യുദ്ധം ഇപ്പൊ കഴിഞ്ഞോളൂ. ഇവിടെ ഇരുന്ന് പഠിച്ചോളും, അവളെ പഠിപ്പിക്കാനാ പ്രയാസം. സാം, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ഡോക്ടർ ഇന്നലെ ഇന്ന് ലീവാണെന്ന് പറഞ്ഞു, എന്താ കാര്യം? സാം,
ഇവിടെ വീണ്ടും പ്രശ്നങ്ങളാണ്. എനിക്ക് എനിക്ക് ഒന്നിലൊരു കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. ഞാൻ ഭയങ്കര ടെൻസ്ഡ് ആണ്. അത്രയ്ക്ക് വലിയ ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ വീട് മാറുന്നത് തന്നെയാ നല്ലത്. എന്തിനാ വെറുതെ റിസ്ക്? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാലും വേണ്ട ഡോക്ടർ, നമുക്ക് വേറെ വീട് നോക്കാം. അത് ഞാനിത് വാങ്ങിച്ചു പോയില്ലേ, പെട്ടെന്ന് എങ്ങനെയാ? നമുക്ക് വേണമെങ്കിൽ പരസ്യം കൊടുക്കാം, പുതിയ വല്ല ബയേഴ്സ് ഉണ്ടോ നോക്കാമല്ലോ, ഇല്ലെങ്കിൽ വല്ല റിയൽ എസ്റ്റേറ്റുകാർക്കും കൊടുക്കാം. ആ സമയത്ത് നമുക്ക് പുതിയ വീട് നോക്കാം. നോക്കാം. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ഡോക്ടർ ലീവിലായതുകൊണ്ട് ഇപ്പൊ എല്ലാം എന്റെ തലയിലാ. അല്ല, നാളെ വരുമല്ലോ അല്ലേ? ശരി എന്നാ. ഓക്കെ ദെൻ. തൽക്കാലം താമസിക്കാൻ ഈ വീട് മതിയാവില്ലല്ലേ? അതെ, അവിടുന്ന് മാറി താമസിക്കുന്നുള്ളതാണല്ലോ ഡോക്ടറിന് അത്യാവശ്യം. അതെ, പക്ഷേ ഈ വീട് രണ്ടാഴ്ച കഴിഞ്ഞല്ലേ കിട്ടൂ. അതുവരെ രണ്ടാഴ്ച എന്നുള്ള പെട്ടെന്ന് അങ്ങ് പോകുന്നേ. ശരിയാണ്, പക്ഷേ അതുവരെ ഒരു അൺനെസസറി ടെൻഷൻ. ഇത്ര എജ്യൂക്കേറ്റഡും സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരു സ്പെഷ്യലിസ്റ്റ് സർജനും ഒക്കെ നിങ്ങൾ തന്നെ എങ്ങനെയാണ്? ഡോക്ടർ, ഞാൻ കുറെ നോക്കി. ശരിക്കും ശ്യാമയും കുട്ടികളും ഒരു അപകട മേഖലയിലാണെന്നുള്ള ഫീലാണ് മനസ്സ് മുഴുവൻ. നമ്മൾ ഈ പറയുന്ന സയൻസും കോസ് എഫക്റ്റ് ഒക്കെ സ്വന്തം ജീവിത അനുഭവം വരുമ്പോൾ നമ്മൾ മറക്കും. നമ്മൾ ഇതിലേക്ക് വിശ്വസിച്ചു പോകുന്നു. അതൊക്കെ പോട്ടെ, കാർത്തിക് എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. അവൾക്ക് ഇന്നലെ ഒരു ഷോക്ക് ഉണ്ടായി, ഞാൻ പറഞ്ഞില്ലേ. വീട് മാറുന്നതിന് മുമ്പ് എനിക്ക് അവളെ ഒന്ന് കാണണം. അവള് ചിലപ്പോ ഇല്ല, ഞാൻ അവളെ ഒന്നുകൂടെ കണ്ടോട്ടെ. ഹലോ. ഹായ് റാം, ഇത് സജു ആണ്. ഹായ് സജു. ഇതെന്താണ് സാർ, ഇത് എത്ര നാളായി? ഇപ്പോഴെങ്കിലും ഒന്ന് വിളിക്കാൻ തോന്നിയല്ലോ. നിങ്ങളെപ്പോലെ ഒരു പ്രത്യേക സമയമുള്ള ജോലിയല്ലല്ലോ നമ്മുടെ ഇത്. എപ്പോഴും ബിസി തന്നെ. പിന്നെ റാം, ഞാൻ വിളിച്ചത് ഒരു പ്രത്യേക കാര്യം പറയാനാ. എന്താ? റാം താമസിക്കുന്ന മാധാപൂർ ഏരിയയിൽ നിന്നും ചില ഡിസ്റ്റർബിംഗ് ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. എന്താ സാർ? അവിടങ്ങളിൽ ഒരു അജ്ഞാത രൂപം രാത്രികാലങ്ങളിൽ കാണപ്പെടുന്നു. അവിടുത്തെ ആളുകൾ ഭയത്തിലാണ്. മാത്രമല്ല, ചില ആടുമാടുകളെ അത് കൊല്ലുന്നു എന്നാ കേട്ടത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ ഫിയർ ആണ്. ആ, പണ്ട് ഡൽഹിയിലുണ്ടായ മനുഷ്യക്കുരങ്ങ് ഭീതി പോലെ ഒന്ന്. റാം വെറീടാവാനൊന്നുമില്ല. പിന്നെ ഞാൻ വിളിച്ചത്, റാമിന്റെ വീട് ആ ഏരിയയിൽ വളരെ ഐസൊലേറ്റഡ് ആണ്. മാത്രമല്ല, വീട്ടിൽ വൈഫും കുട്ടികളും ഒറ്റയ്ക്കല്ലേ. അതാ ഞാൻ ഞാനിപ്പോ തിരിച്ചു വിളിക്കാം സാർ. ഓക്കെ. ബാബു
എന്താ ഏ എന്താ എന്താ ശമ താരം ഉണ്ട് ഞാൻ കണ്ടു നമുക്ക് ഈ വീട് വെക്കാം. നീ പറഞ്ഞ പോലെ എന്തിനാ വെറുതെ ഒരു ടെൻഷൻ? ഞാൻ ഹോസ്പിറ്റലില്, നീ ഇവിടെ ഒറ്റയ്ക്ക്. വേണ്ട, ഇനിയും ഇവിടെ നിന്നാ ചിലപ്പോ നമ്മുടെ ഇപ്പോഴത്തെ സമാധാനം നമുക്ക് നഷ്ടപ്പെട്ടു വരും. അപ്പൊ ഈ വീട് ഞാൻ വിൽക്കാൻ പരസ്യം കൊടുത്തു, ഒരാഴ്ചക്കൊക്കെ നമുക്ക് മാറാം. അതുവരെ വളരെ സൂക്ഷിച്ചു പോണം. ഇവിടെ ആരെങ്കിലും കൂട്ടിന് കണ്ടുപിടിക്കണം. അതിന്റെ ആവശ്യമില്ല, ഒരാഴ്ചത്തേക്കല്ലേ? അല്ല, ആവശ്യമുണ്ട്. എന്താറാം, എന്താ കുഴപ്പം? ഈ പറയുന്നതിലും കേൾക്കുന്നതിലും ഒക്കെ എന്തെങ്കിലും സത്യമുണ്ടോ? ശരിക്കും ചോര വാർന്നു പോയിട്ടുണ്ട്. അടുത്തോളൂ, ശ്യാമ എന്റെ മെഡിക്കൽ ബാഗ് എടുക്ക. മോളെ, ശ്യാമ പെട്ടെന്ന് കൊണ്ടുവരുമോ? മോളെ, കുട്ടി മരിച്ചു. ശ്യാമ, പിന്നെ നമ്മുടെ ഗസ്റ്റ് അല്ലേ, കുട്ടികൾ എന്തിയേ? അവർ സ്കൂളിൽ പോയി. രാഘവന്റെ കൂടെ വരും. മാഡം സാർ നമസ്കാരം. ആ വരൂ. എന്താ ഇവിടെ? സാർ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. എന്താ സാർ? ഇന്നലെ നടന്നുപോലുള്ള കൊലപാതകം ഇതിനു മുമ്പും ഇവിടെ നടന്നിട്ടുണ്ട്. കുട്ടികളാണ് അധികവും പലപ്പോഴും അതിനിരയാകുന്നത്. പിന്നെ അന്വേഷണത്തിൽ കണ്ടെത്തിയത് ഇതൊക്കെ റിപ്പർ ചെയ്യുന്നു എന്നാണ്. അയാൾ മരിച്ചു. പിന്നെ എങ്ങനെയാ സാർ വീണ്ടും ഇതുപോലൊരു കൊല? ഹൗ റിഡിക്കുലസ്! മരിച്ച ആള് തിരിച്ചു വരികയോ?
എന്ത് ബ്ലണ്ടറാണ് രാം പറയുന്നത്? മരിച്ചു എന്ന് എന്താണ് ഉറപ്പ്? മരിച്ച വ്യക്തിയുടെ ബ്ലഡ് സാമ്പിൾ മാച്ചിങ് ആയിരുന്നു, പിന്നെ ബോഡി വെയിറ്റ്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എല്ലാം വ്യക്തമായിരുന്നു. മാത്രമല്ല എന്റെ അച്ഛൻ തന്നെ ബോഡി ക്ലെയിം ചെയ്തതാണല്ലോ. നോ സർ, ഇതിൽ എന്തോ ദുരൂഹതയുണ്ട്. ഇത് ഇത് വീണ്ടും ഒന്ന് അന്വേഷിക്കണം സർ. ഇത് അങ്ങനെ റീ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതിന് ചില ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ട്. എങ്കിലും ലെറ്റ് മീ സീ, ഞാനിത് പുട്ട് ഫോർവേഡ് ചെയ്യാം. അതെ, മരിച്ച കുട്ടിയുടെ കഴുത്തിൽ കണ്ട കൈയടയാളവും ഇതിനു മുമ്പ് നടന്ന കൊലപാതകങ്ങൾ കണ്ട കൈയടയാളവും ഒന്നല്ല. ഇത് വളരെ റെയറായ ഒരു കേസാണ്. ഇത്തരം ഭീതി വരുത്തുന്നത് വേറൊരു വ്യക്തിയാണ്, മുൻപ് ജീവിച്ചിരുന്ന മനോരോഗിയെ അനുകരിക്കുന്ന ഒരുത്തൻ. ഇതിന് പറയുന്നത് ട്രാൻസ്റ്റേറ്റ് എന്നാണ്. അഥവാ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയുടെ വീരകഥകൾക്ക് സ്വാധീനിക്കപ്പെടുകയും പിന്നെ അയാൾ മരിക്കുമ്പോൾ താൻ അയാളാണെന്ന് സ്വയം ധരിച്ച് മരിച്ചയാളെ പോലെ ജീവിക്കുന്നവർ, മരിച്ച വ്യക്തി ചെയ്ത പ്രവൃത്തികൾ ചെയ്ത് ആളുകളെ പരിഭ്രാന്തരാക്കി സ്വയം സന്തോഷിക്കുന്നു. മാത്രമല്ല മരിച്ചയാളെക്കാട്ടിലും ക്രൂരനും അപകടകാരിയും ഇവനാണ്. സജു, ഇനി ഇവനെ ട്രേസ് ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ്. ഇവന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് ഹീസ് വെരി വെരി ഡേഞ്ചറസ്. റാം, കുറച്ച് നാളത്തേക്ക് സൂക്ഷിക്കണം ആ മനോരോഗ്യം പിടിക്കുന്നവരെ. രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ആ ചുറ്റുപാട്, ആ മനോരോഗി താമസിച്ചിരുന്ന വീട്. അതുകൊണ്ട് തന്നെ അവൻ ആ ചുറ്റുവട്ടത്ത് എവിടെയെങ്കിലും ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നെ നിങ്ങളുടെ വീടിനടുത്ത് ഒരു സഹായത്തിന് പോലും ആരുമില്ല. ഞാൻ കാര്യങ്ങളിങ്ങനെ പറയുമ്പോൾ അതിൻ്റെ സീരിയസ്നെസ്സും മനസ്സിലാവുമല്ലോ. മുൻപ് നടന്നിട്ടുള്ള കൊലപാതകങ്ങൾ മിക്കതിലും ടാർജറ്റ് 6 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ കരുതലെടുക്കണം. മക്കളെ അധികം പുറത്തുവിടണ്ട. ഏറ്റവും സേഫ് ഈ സാഹചര്യം വെച്ച് നോക്കുമ്പോൾ വീട് മാറുന്നത് തന്നെയാണ്. ഞാനൊരു വീട് നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് 2 ദിവസം കഴിഞ്ഞിട്ടേ ഒഴിയൂ. ഈ 2 ദിവസത്തേക്ക് വേണമെങ്കിൽ ഞാൻ പോലീസ് സെക്യൂരിറ്റി ചോദിക്കാം. പിന്നെ തൊട്ടടുത്ത് വീട്ടുടമ സ്റ്റാലിനുണ്ട്, അയാൾ എപ്പോഴും ഉണ്ടാവും. എങ്കിലും ബി കെയർഫുൾ, ഈ മനോരോഗി ആരുമാകാം. ഇയാൾ വയലന്റ് ആയാൽ അയാളുടെ വഴിവരെ നിന്നും അതിജീവിച്ച് അയാളുടെ ലക്ഷ്യം കണ്ടെത്തും. എനിക്കറിയാം, ഞാൻ സൂക്ഷിക്കാം. ഇന്നൊരു ദിവസം, നാളെ ഞാൻ എങ്ങനെയെങ്കിലും വീട് മാറും. രമേശ് സർ, ഈ മനോരോഗിയെ കുറിച്ച് നമുക്ക് ഗ്രാമീണർക്ക് ഇൻഫർമേഷൻ കൊടുക്കണം. സർ, ഇനി ഇവനെ കണ്ടാൽ പ്രേതം എന്ന് പറഞ്ഞ ആളുകൾ ഭയക്കരുതല്ലോ. പിന്നെ കുറച്ച് ജാഗ്രത വേണം. യെസ് സർ. ആരായി രാത്രിയിൽ അധികം പുറത്തു പോയെന്ന് വാൺ ചെയ്യണം. നമ്മുടെ ഭാഗത്ത് നിന്ന് സെർച്ച് തുടങ്ങട്ടെ. ഇനി ഒരു അറ്റാക്കിന് മുമ്പ് അവനെ ട്രാപ്പ് ചെയ്യണം, അല്ലെങ്കിൽ മരണം കൂടും. ഇപ്പോഴേ ക്രിമിനോളജിസ്റ്റ് പറയുന്നത് അവന്റെ മാനസികാവസ്ഥ വളരെ ഡേഞ്ചറസ് എന്നാണ്. സോ മേക്ക് തിങ്സ് ഫാസ്റ്റ്. ഹലോ. ഹലോ ഡോക്ടർ, ഞാൻ സാമാണ്. ഒരു എമർജൻസി കേസ് വന്നിട്ടുണ്ട്, ആക്സിഡന്റാ. ഡോക്ടർ ഉടനെ എത്തണം. കേസ് കുറച്ച് ക്രിട്ടിക്കലാണ്. ആ, ഞാൻ ദാ വരുന്നു. നാനാ കൊണ്ടേ വസ്തുന്നാനാ. ആട ബൈ കുക്കറാ. మనోరోగ్యం తిరుగుతున్నాడయా సోయా నువ్వు అక్కడ అక్కడ పులిమేల్లో ఐదుగురిని పెట్టు చెరువు దగ్గర ఇద్దరిని పెట్టు రాంబాబు నువ్వు కూడా అక్కడికి వెళ్ళి అతనితో పాటు తీసుకెళ్ళు పొద్దున కళ్ళ మీరందరూ ఇక్కడ ఉండాలి అర్థమైందా కమిషనర్కి విషయం తెలుసా తెలుసు అయితే మంచిది
നമസ്കാരം സാർ. സാർ, എല്ലാവരും ഇവിടെ തമ്പടിച്ചിരിക്കുക. പുറത്തോട്ടിറങ്ങാൻ എല്ലാവർക്കും പേടിയാ. ഇന്ന് വൈകുന്നേരത്തെ ആക്രമണം കൂടെ ആയപ്പോ എല്ലാരും ആകെ പരിഭ്രാന്തിയില്ല. മിസ്റ്റർ രമേഷ്, ഞാൻ രണ്ട് പോലീസുകാരും ഡോക്ടർ രാംദാസിന്റെ വീട് പോവുക. അയാൾ സെക്യൂരിറ്റിക്ക് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇൻഫർമേഷൻ വല്ലതുണ്ടെങ്കിൽ മെസ്സേജ് പാസ് ചെയ്താൽ മതി. ഓക്കെ. ഹലോ, ക്ഷമ, പോലീസുകാർ എത്തിയോ? ഇല്ല. അയ്യോ, വൈകുന്നേരം എത്തുമെന്നാണല്ലോ പറഞ്ഞിരുന്നത്. നീ ഒരു കാര്യം ചെയ്യ്, ഒറ്റയ്ക്ക് ഇരിക്കണ്ട, ആ സ്റ്റാൻഡിലൂടെ വീട്ടിൽ വന്നിരിക്കാൻ പറ. ഞാൻ കുറച്ചുകൂടി താമസിക്കും. പോലീസ് എത്തിയാൽ അപ്പ എന്നെ വിളിച്ചു പറയണം. വിവരം വല്ലതും കിട്ടിയാ സാറേ? ഇല്ല, എല്ലായിടത്തും സെർച്ച് നടക്കുന്നുണ്ട്. അവനെ പിടിക്കാതെ ഇപ്പൊ നമുക്ക് ഒരു സമാധാനവും ഇല്ല. എന്നാലും അവൻ എവിടെ പോയി ഒളിക്കാനാണ് സാധ്യത? Don't be upset. ഞാൻ പറയുന്ന കേക്ക്. രാമ, എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. എനിക്ക് പേടിയാവുന്നു. അത് ശ്യാമ, അവിടെ പോലീസില്ലേ? നീ ഒരു കാര്യം ചെയ്, കുട്ടികളെ കൊണ്ട് നേരെ ജീപ്പിൽ കയറി ഇങ്ങോട്ട് വാ. ദേ, ഞാൻ പറയുന്ന കേക്ക്, ഞാൻ ഇവിടെ ഉണ്ടാവും. പ്ലീസ്.
Yeah.
അവള് കാറിലുണ്ട്. വാ വാ. ഹലോ ഹലോ റാം. ഞാൻ സജു ആണ്. ഹായ് സജു. റാം, ഞാൻ ട്രാൻസ്ഫർ ആവുകയാണ്. സ്പെഷ്യൽ ഡെപ്യൂട്ടേഷൻ ടു കേരള. ഓ ഗ്രേറ്റ്. മാത്രമല്ല ഇതൊരു പ്രൊമോഷൻ ട്രാൻസ്ഫർ കൂടിയാണ്. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഇപ്പൊ വീട്ടിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രശ്നമോ? ലോകത്തൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഈ വീട്ടിലാ. ഹോം സ്വീറ്റ് ഹോം. ഗ്രേറ്റ്. ഓക്കെ, ബൈ ബൈ.